അസ്സലാമു അലൈക്കും, വെൽക്കം ടു ഫത്തസ് ടേസ്റ്റ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സിമ്പിളായ മുളകിട്ട മീൻ കറിയായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ്, ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ. അപ്പോൾ നമുക്ക് കിച്ചണിൽ ഉമ്മാൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയാലോ. ബൈ ബൈ. ഞാനിന്ന് കണ്ണൂർ സ്റ്റൈലിൽ ഒരു മീൻ മുളക് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വെളൂരിയാണ് ഞാനതിന് എടുത്തിട്ടുള്ളത്. പിന്നെ ചെറിയൊരു സവാള നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, ഒരു ആറല്ലി വെളുത്തുള്ളി ചതച്ചത്, ഒരു രണ്ട് പച്ചമുളക് നടു കയറിയിട്ടിട്ടുണ്ട്. നല്ല എരിവുള്ളതാണെങ്കിൽ ഒരെണ്ണം ഇട്ടാൽ മതി. പിന്നെ ഒരു മൂന്ന് മീഡിയം സൈസ് തക്കാളി അരിഞ്ഞിട്ടുണ്ട്. മിക്സി ചാറെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നുണ്ട്. ഒരു ടീസ്പൂണ് സാദാ മുളക് പൊടിയും ആഡ് ചെയ്യുന്നുണ്ട്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു നെല്ലിക്കാ വലിപ്പത്തിലുള്ള പുളി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നമുക്കൊന്ന് പേസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക്, 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള ചേർത്ത്, സവാള നന്നായി വാഴണമെന്നില്ല, അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കും. പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കും. ഉപ്പ് 1 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കും. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് 1/2 ഗ്ലാസ് കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. മുളകിൻ്റെ ആ ഒരു കുത്തൊക്കെ മാറുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. കറി നന്നായിട്ട് തിളച്ചിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. നന്നായി മീനൊന്ന് നന്നായിട്ട് വേണം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ഞാനൊരു അല്പം കൂടെ കറിവേപ്പില ആഡ് ചെയ്ത് വെക്കുന്നുണ്ട്. മീനിട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് തിളച്ചാൽ മതി. കാരണം മീൻ പെട്ടെന്ന് കലങ്ങി പോകാൻ സാധ്യതയുണ്ട്. ഇത് വേളൂരി മീനായത് കാരണം പെട്ടെന്ന് അത് കലങ്ങിപ്പോകും. നമ്മളെ വേളൂരി മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. ചോറിനും ചപ്പാത്തിക്കും ഏത് ഐറ്റംസിന് വേണമെങ്കിലും നല്ല ടേസ്റ്റാണ്, നല്ല കോമ്പിനേഷനാണ്. പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അല്ല, വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. എരിവ് അത്ര അധികമൊന്നും ഉണ്ടാവില്ല. കാരണം 3 ടീസ്പൂൺ ഞാൻ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 1 ടീസ്പൂൺ മാത്രമാണ് സാധാരണ മുളക് പൊടി യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.